ം ചെടി നടാമോ തുളസി ചെടി നടാമോ ആന്തൂറിയം പൂവ് ആന്തൂറിയത്തിന്റെ പൂവ് അൾത്താരയിൽ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പൊ ചിലർ പറയണേ ഇങ്ങനെയുള്ള കുറേ പൊട്ട സംശയങ്ങൾ ഇന്നാൾ കുറേ പിതാക്കന്മാർ എന്നോട് പറഞ്ഞു ഇവിടുത്തെ കേരളത്തിൽ ആയുർവേദം പഠിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർക്ക് ഭയങ്കര സംശയമാണ് ആയുർവേദ ചികിത്സയ്ക്ക് പോകാമോ അത് പഠിക്കുന്നത് ശരിയാണോ അച്ഛൻ പോയി ക്ലാസ് എടുക്കണം ഞാനൊരു ദിവസം ഫുൾ അവരുടെ കൂടെ ചിലവഴിച്ചു അപ്പോൾ അവർക്കൊക്കെ പറയുന്നത് ഇതിൽ ശ്ലോകങ്ങളൊക്കെ ഉണ്ട് പഠിക്കുമ്പോൾ അപ്പോൾ നമ്മളത് ക്രിസ്ത്യാനി അത് ചെയ്യുന്നത് ശരിയാവുമോ അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ കുറേ സംശയങ്ങൾ നമ്മുടെ ആളുകൾക്ക് കൂടിക്കൂടി വരികയാണ് എന്ന് ഇതൊക്കെ വലിയ ആത്മീയതയായിട്ടാണ് ആൾക്കാർ പറയുന്നതും ഇവിടെയാണ് നമ്മൾ ശരിക്കും മനുഷ്യരെ ബോധവൽക്കരിക്കേണ്ടത് ഈ ക്ലാസ്സൊക്കെ കേട്ട് പോകുന്ന നിങ്ങൾ കുടുംബസമ്മേളനങ്ങളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരോട് ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രതീകം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണെന്ന് യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്നുള്ളതാണ് സൈൻ ആൻഡ് സിമ്പിൾ ഇങ്ങനെ രണ്ട് സാധനങ്ങൾ നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞാൽ ഒരു സൂചകമാണ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചാലക്കുടിക്ക് പോകുമ്പോൾ നമ്മൾ കാണാം കൊരട്ടി അപ്പോൾ ഇവിടെ കൊരട്ടി പള്ളി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടാവും അത് വെച്ചാൽ കൊരട്ടി പള്ളിയുടെ ചിത്രം ഉണ്ടാവും അതിൻ്റെ അർത്ഥം അത് കൊരട്ടിപ്പള്ളിയല്ല ആ വഴിയോടെ പോയാൽ അവിടേക്ക് എത്തുന്ന അർത്ഥം കുറേ കഴിയുമ്പോൾ ഡിവൈൻ അവിടെ മലയാളം ഇംഗ്ലീഷ് സെക്ഷനൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ സൈൻ ബോർഡ്സാണ് എന്നാൽ പ്രതീകമെന്ന് പറയുന്നത് എന്താണ് പ്രതീകം അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവോ അതിനെ അവിടെ വാസ്തവമായി സാന്നിധ്യം ഉളവാക്കാൻ കഴിവുള്ളതാണ് സിമ്പിള് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നാഷണൽ ഫ്ലാഗാണ് ദേശീയ പതാക ദേശീയ പതാകയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ അത് ഇന്ത്യയുടെ മുഴുവൻ വികാരത്തെ പൈതൃകത്തെ ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിളാണത് അതുകൊണ്ട് ദേശീയ പതാക ആരെങ്കിലും അവഹേളിച്ചാൽ അത് ഭാരതത്തെ ഓരോ ഭാരതീയനെയും അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതാണ് സിമ്പിൾ ഈ സിമ്പിളിൻ്റെ പ്രത്യേകത എന്താണ് സിമ്പിളിന് ഒരർത്ഥം മാത്രമല്ല ഉൾക്കൊള്ളാൻ സാധിക്കുക ഒരു സിമ്പിളിന് അനേക അർത്ഥങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയും ഞാനതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നിലവിളക്ക് തന്നെ എടുത്തുകൊണ്ട് പറയാം നിലവിളക്ക് എന്ന് പറയുന്നത് ഇന്ന് എന്താണ് നിലവിളക്ക് ഒരു സിമ്പിളാണ് ഒരു സിമ്പിൾ ആണെങ്കിൽ ആ സിമ്പിളിനെ പല അർത്ഥങ്ങളും ഉണ്ടാകാം അതിനാദ്യമായി തന്നെ ഒരു സാംസ്കാരികമായ അർത്ഥമുണ്ട് ഇന്ന് കേരളത്തിൽ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ പരിപാടി എന്നാണ് അർത്ഥം അത് വളരെ ഒരു പ്രോഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്കോണമിക്ക് അർത്ഥം അതിനുള്ളൂ കാരണം ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ആൾക്കാർക്കും ടി വിർക്കും എല്ലാ ആൾക്കാരും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് കത്തിക്കുന്ന നേരമാണ് അപ്പോൾ അത് എല്ലാവരുടെ ഫോട്ടോ ഒരുമിച്ച് കിട്ടണ നേരമെന്നുള്ളൂ ഇനി നടിമാരാണെങ്കിൽ കട തുറക്കുമ്പോൾ തീ കയറുകയോ എന്ന് പേടിച്ചിട്ട് അവർ നാടം മുറുക്കിയുള്ളൂ നിലവിലുക്ക് എന്ന് മാത്രം ഇറ്റ്സ് ഹാസ് ബിക്കം മിയർലി എ പ്രോഗ്രാം എനി റൈറ്റ് ഓഫ് ഇനിഷിയേഷൻ ടു എനി പ്രോഗ്രാം അത് വേറൊരു കൾച്ചറൽ പ്രോഗ്രാമാണ് അങ്ങനെ അതിനെ കാണാം അതേസമയം തന്നെ അതിനെ ഒരു മതാത്മകമായ അർത്ഥത്തിലും ഈ നിലവിളക്ക് കത്തിക്കുമ്പോൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കുകൊള്ളാം ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പത്രക്കാരനായിക്കൊള്ളട്ടെ അവൻ ആ വിശ്വാസത്തിൽ വിചാരിച്ചോട്ടെ എന്നാൽ അതിൽ പങ്കുകൊള്ളുന്ന വിശ്വാസികൾക്ക് എന്ത് കാണാം അവിടെ പാടുന്ന പാട്ട് തന്നെ വളരെ അർത്ഥമാണ് അസതോമാ സദ്ഗമയ മൃത്യോമാ അമൃതങ്കമയ എന്നൊക്കെ പറയുകയാണ് മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് ഏ അന്ധതയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നൊക്കെയല്ലേ പറയണം അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ സമ്മേളനം വഴി കൂടുതൽ അറിവുള്ളവരാകട്ടെ നന്മയുള്ളവരാകട്ടെ വെളിച്ചത്തിലേക്ക് വരട്ടെ എന്നുള്ളൊരു ആ മതാത്മകമായ പൊതു അർത്ഥം അതിനേ ഉള്ളൂ അത് രണ്ടാമത്തെ അർത്ഥം എ ജനറൽ റിലീജിയസ് മീനിങ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഹാവ് ഓൾസോ എ വെരി പർട്ടിക്കുലർ റിലീജിയസ് മീനിങ് അതെന്താണ് അതിൽ ഒരു ക്രിസ്ത്യാനിക്ക് വിചാരിക്കാം യേശു ആകുന്ന ക്രിസ്തു യേശു ആണ് അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന പ്രകാശം ആ പ്രകാശം ഇവിടെ കത്തിക്കാൻ പോകുമ്പോൾ ആ ലാമ്പ് തെളിയിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് എന്ത് വിചാരിക്കാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഒരു ഹൈന്ദവനെന്ത് വിചാരിക്കാം അവൻ്റെ ശിവ സാന്നിധ്യം അവിടെയുണ്ട് ഇനി വേറൊരു മലക്കുകൾ കൊണ്ടാണ് മലക്ക് പ്രകാശം ദൈവം സൃഷ്ടിച്ചത് എന്ന് ഖുർറാനിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു മലക്കൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ അവിടെ ഒരു മുസ്ലിമിനെ സന്ദർശിക്കാം അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഒരു നിരീശ്വരനാണ് അവിടെ പ്രസംഗിക്കാൻ വന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്തിന് വിചാരിക്കാം ഇത് വേറൊരു കൾച്ചറൽ എടുക്കാം അപ്പോൾ ഈ സിമ്പിളിനെ സിമ്പിളായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം അതിനെ ലിറ്ററലായിട്ട് വാച്യമായ അർത്ഥത്തിൽ മാത്രം കാണാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിൻ്റെ അന്ധതയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് അനാവശ്യമായ സംശയങ്ങൾ കൊണ്ടുവരരുത് ഒരു ചിഹ്നം ഒരാൾ കാണിച്ചാൽ അതിനെ ഒരർത്ഥം മാത്രമല്ല ഞാൻ ഇപ്പോൾ കുമ്പിടുന്നു ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കഴിയുമ്പോൾ വലിയ കൂടി ഇപ്പം നിങ്ങൾക്ക് അഞ്ചുപേരെയുള്ള അതുകൊണ്ട് ഞാൻ കുമ്പിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു വലിയ ജനമൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചിട്ട് തന്നെ എൻ്റെ തല കുമ്പിട്ട് പോകും അത് നിങ്ങളോട് ബഹുമാനം കൊണ്ടൊന്നും അല്ല ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഭയങ്കര പേടിയായിട്ട് നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞേക്കരുത് നമ്മൾ തമ്മിൽ ഇത്രയും നേരം നന്നായിട്ട് പോണേ എന്നുള്ള മട്ടിൽ ചിലപ്പോൾ കുമ്പിട്ടതായിരിക്കാം ഇനി അല്ലെങ്കിലോ നമ്മൾ ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഞാൻ നമസ്കാരം നിങ്ങളിലെ നിങ്ങളിലുള്ള ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞതാകാം ഈ കാണിക്കുന്ന ഈ ചൈതന്യം തന്നെ ഈ പാലഞ്ചേരി പിതാവ് ഇങ്ങോട്ട് വന്നു വിചാരിക്കുകയെ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചതാണ് സൂസൈഡ് ഭാക്യം പിതാവ് ഇവർ വന്നു കഴിയുമ്പോഴും ഞാനിങ്ങനെ കാണിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അത് വെറും നമസ്കാരമല്ല ഉള്ളത് ഒരു ആത്മീയ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് ആ ആത്മീയ സാന്നിധ്യം ആകുമ്പോൾ ഞാൻ അത് ചെയ്യുന്നതിന് ഒരു മതാത്മകമായ ഒരു അർത്ഥം കൂടിയുണ്ട് എന്നാൽ ഈ കുമ്പിടൽ തന്നെയാണ് ഞാൻ വിഷുദൂർ ബാനയുടെ മുന്നിൽ പോയിട്ട് ചെയ്യുന്നത് അപ്പോൾ കുമ്പിടുമ്പോൾ ഞാൻ പറയണത് നേരത്തെ പറഞ്ഞ പോലെ വെറും നമസ്കാരമല്ല എൻ്റെ അർത്ഥം അല്ലെങ്കിൽ എന്നെ എൻ്റെ സുഹൃത്ത് ഒരു എന്നെ അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്നുള്ള അർത്ഥമല്ല അല്ലെങ്കിൽ മതാചാര്യനെ കൊടുക്കുന്ന ഒരു അർത്ഥമല്ല ഞാൻ കൊടുക്കുന്നത് എൻ്റെ സർവസ്വവും എന്നെ സൃഷ്ടിച്ചവനും എൻ്റെ നാഥന് എൻ്റെ രക്ഷകനുമായ ദൈവമേ അങ്ങയെ ഞാൻ വണങ്ങുന്നു ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ ആചാരമാണ് ഞാൻ ചെയ്യുന്നത് കുമ്പിടുക പക്ഷേ ആ ആചാരം ഒരു സിമ്പിളാണ് അതിന് വിവിധ അർത്ഥങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ എന്താണ് സിമ്പിൾ ആ സിമ്പിളിനെ ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് പോകുമ്പോൾ വേറെ അർത്ഥങ്ങളുണ്ടാകാം ഒരു കരയിൽ നിന്ന് വേറൊരു കരയിലേക്ക് പോകുമ്പോൾ വേറെ അർത്ഥം നമുക്ക് കുരിശ് തന്നെ നോക്കാലോ കുരിശ് പണ്ട് കഴുമരം ശിക്ഷയുടെ പാപത്തിൻ്റെ തിന്മയുടെ തി ഒരു അടയാളമായിരുന്നല്ലോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല അത് രക്ഷയുടെ അടയാളമായി പക്ഷേ ഇന്നും വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസം ഇല്ലാത്ത ചില ആളുകൾ സിനിമയിൽ ഗുണ്ടേനെ കാണിക്കാൻ ഒരു കുരിശ് കെട്ടിയിടും അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം സിംബിളുകൾ പ്രതീകങ്ങൾ ദേശങ്ങളോളം ഗമനം ചെയ്യുന്നതാണ് ഒരു ദേശത്തുള്ള അർത്ഥമല്ല വേറൊരു ദേശത്ത് അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരോട് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയുന്ന കാര്യം വിശ്വാസത്തെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ചില സിമ്പിളുകളിലേക്കോ അടയാളങ്ങളിലേക്കോ ഒതുക്കരുത്